ഞാൻ ഡോക്ടർ നൗഫൽ അലി. ഞാൻ എന്താണെന്നോ ഏതാണെന്നോ ഒക്കെ പറയുന്നതിന് മുമ്പ് വളരെ പ്രസക്തമായ, കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ നിരാശാജനകമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്ത്യയിലെ 130 കോടിയിൽ പരം ജനങ്ങളിൽ 2.2% പേർ വിവിധ രീതിയിലുള്ള വൈകല്യങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ്. അതായത് ഏകദേശം 2.25 കോടിയോളം ആൾക്കാർ പേർ. ഇതിൽ വെറും 15 മുതൽ 20% പേർക്ക് മാത്രമേ കൃത്യമായ ചികിത്സ ലഭിക്കുന്നുള്ളൂ എന്നാണ് കണക്ക്. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് വിശകലനം ചെയ്യുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്, ഇങ്ങനെയുള്ളവരെ ചികിത്സിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ട വൈദ്യശാസ്ത്ര മേഖല അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഇന്നും പല മെട്രോ നഗരങ്ങളിലും അല്ലെങ്കിൽ നഗരങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു, അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ പോലും കൃത്യമായി പറയുകയാണെങ്കിൽ ഇവിടെ ജോലിയെടുക്കുന്ന വൈകല്യമുള്ളവരുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും ഒരുപാട് പിറകിലാണ് നമ്മൾ. അതേ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന സ്പെഷ്യാലിറ്റിയെക്കുറിച്ച്, PMR എന്ന സ്പെഷ്യാലിറ്റിയെക്കുറിച്ച്, ഫിസിയാട്രി എന്ന സ്പെഷ്യാലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിലെ കൺസൾട്ടന്റാണ്. ഇവിടെ ഞങ്ങൾ പ്രധാനമായും കാണുന്നത് ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനെയാണ്. അതായത് സ്പൈനൽ കോഡ് ഇഞ്ചുറി, സ്ട്രോക്ക്, അതുപോലെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, പാർക്കിൻസോണിസം, ഗില്ലൻബാരി സിൻഡ്രോം മുതലായ പ്രശ്നങ്ങൾ ബാധിച്ച് കിടപ്പിലായവരെയാണ് നമ്മൾ പ്രധാനമായും കാണുന്നത്. ഈ ഒരു രോഗികളെ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ആദ്യത്തെ 3 മുതൽ 6 മാസം വരെയാണ്, ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയും. ഈ സമയത്ത് നമ്മൾ എത്രത്തോളം നല്ല ട്രീറ്റ്മെന്റ് നൽകാൻ കഴിയുമോ അത്രത്തോളം നല്ല ഡിഫറൻസ് ആ പേഷ്യന്റിനെ തിരിച്ച് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ട്രീറ്റ്മെന്റ് പല രീതിയിലാവാം. ചിലർക്ക് മെഡിക്കേഷൻസ് ആവാം ആവശ്യം. അത് ന്യൂറോട്രോപിക് മെഡിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട്. അതായത് അമാൻട്രിഡിൻ, ബ്രോമോക്രിപ്റ്റിൻ, മെമാൻറ്റിൻ, ഡോണപെസിൽ മുതലായ മെഡിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ടൈറ്റ്നസ് ആണ് ഇഷ്യൂ എങ്കിൽ ബാക്ലോഫെൻ മുതലായ മെഡിക്കേഷൻസ് ഉണ്ട്. ടിസാനഡിൻ ഉണ്ട്. ഇന്റർവെൻഷൻസ് ഉണ്ട്, ഒരുപാട് ഇഞ്ചക്ഷൻസ്, ബോട്ടിലിൻ ആൻഡ് ഓക്സിജൻ അടക്കമുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഇനി അതെല്ലാം അവർക്ക് എക്സസൈസ് ആണ് ആ സമയത്ത് ആവശ്യമെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി, അതുപോലെ ഒക്യുപേഷണൽ തെറാപ്പി, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, അല്ലെങ്കിൽ മറ്റ് സംസാര വൈകല്യമുള്ളവർക്ക് സ്പീച്ച് തെറാപ്പി, ഭക്ഷണം അടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വാലോ തെറാപ്പി, അതിനൊക്കെ 30 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഉണ്ട്. ആ പേഷ്യന്റ് ഏതൊരു നിലയിൽ നിൽക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു ടെക്നിക്ക് നമുക്ക് പേഷ്യന്റ് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ എങ്ങനെ ഏത് സമയത്ത് അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു കൺസൾട്ടന്റിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. അങ്ങനെ ഇതെല്ലാം അടക്കമുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടക്കമുള്ള ഒരു കംപ്ലീറ്റ് ടീമിന് മാത്രമേ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ തിരിച്ച് അവരുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നത്. ആദ്യത്തെ 2-3 ആഴ്ചകളിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കടത്തി അഡ്മിറ്റ് ചെയ്ത് 6-7 മണിക്കൂറുകൾ അവർക്ക് തെറാപ്പി നൽകി, അതിനോടൊപ്പം മെഡിക്കേഷൻസ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് അതിനുശേഷം വീടുകളിലേക്ക് പറഞ്ഞു വിട്ട് OP ബേസ്ഡ് ആയിട്ട് മാനേജ്മെന്റ് അതിനുശേഷം നടത്തുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നടത്തുന്നത്. CMC വെല്ലൂർ പോലെയുള്ള വലിയ റീഹാബിലിറ്റേഷൻ സ്ഥാപനങ്ങളിൽ അവർ ചെയ്തു പോരുന്നതും ലോകത്തിലെ പ്രധാനപ്പെട്ട റീഹാബിലിറ്റേഷൻ സ്ഥാപനങ്ങളിൽ അവർ ചെയ്തു പോരുന്നതൊക്കെ ഇത് തന്നെയാണ്. ഏതായിരുന്നാലും ഇപ്പോഴും അവബോധം വളരെ കുറവാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു സ്പെഷ്യാലിറ്റിയെക്കുറിച്ച്. ഡോക്ടർമാർക്കിടയിൽ പോലും കൃത്യമായ അവബോധം ഇതുവരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഈ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സ്പെഷ്യാലിറ്റിയെക്കുറിച്ച് ഇത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാൻ തീർച്ചയായും ഒന്ന് ശ്രമിക്കണം. അത് കിടപ്പിലാകപ്പെട്ട പല രോഗികളുടെയും മുഖത്ത് പുഞ്ചിരികൾ വിരിയിക്കാൻ കാരണമാകും. നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളവർക്ക് ഇനിയും ലഭ്യമല്ലാത്ത ഒരു സർവീസാണ്, ഒരു സേവനമാണ് ഈ ഒരു സ്പെഷ്യാലിറ്റിയുടേത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. അതിന് ഉത്തരം നൽകാൻ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തയ്യാറാകുന്നതായിരിക്കും. നന്ദി.